Hello friends, welcome back to Samu Cheese. Today I am an evening snack in the recipe. I am going to make a vada. I am going to make a vada. I am going to make a variety of vada. I will put a spoon in the same way. The Vartilla Ingle and Corponilla, Dottipidicitunula, Tiger, Namla Avichedakabatan, Utipidicata, Idirola, same year. Upon the chair at Vartha Lakata Tremadi is another volley, the Namma to Motu on the Tunda. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അത് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഇതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അതിനാവശ്യമായ വെള്ളം ഞാൻ ഇവിടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച വെള്ളമാണ് അത് ഒരു 1/2 കപ്പോളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ചെന്ന് വരട്ടെ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾസ്പൂൺ ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് മൂന്ന് വറ്റൽ മുളക് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം നോക്കി വെർമിസെല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവോള വറ്റൽ മുളക് ഇതിനകത്തേക്ക് വേറെ മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല പച്ചമുളകാണ് ഇതിന് എരിവ് കൊടുക്കുന്നത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ 1/2 കപ്പ് തേങ്ങ 1/2 ടീസ്പൂൺ കായം ഇനി ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടല വറുത്ത് പൊടിച്ചതാണിത് അതൊരു 2-3 ടേബിൾസ്പൂണോളമൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം 2 ടേബിൾസ്പൂൺ ചേർക്കുക പിന്നെ മുക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ ചേർത്താൽ മതി 2 ടേബിൾസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുക എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ ഈ പൊട്ടുകടലപ്പൊടിയും അരിപ്പൊടിയും ഓരോ സ്പൂൺ കൂടെ വീണ്ടും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം ഇത് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒരു അല്പം വെള്ളം തളിച്ച് കൊടുക്കാം കേട്ടോ അഥവാ ലൂസായിട്ട് തോന്നുവാണെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഒരല്പം വെള്ളം തളിച്ച് കൊടുക്കുകയാണ് ഒരു കൈ വെള്ളം ഇതേപോലെ തളിച്ച് കൊടുക്കുക ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് എക്സ്ട്രാ പൊടികളൊന്നും ചേർക്കണ്ട ഇത്രയും മതി ഇനി നമുക്ക് ഇതൊന്ന് വടയാക്കി ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ചിങ്ങനെ റെഡിയാക്കി എടുക്കാം കയ്യിൽ ഒട്ടി പിടിക്കുവാണെങ്കിൽ അല്പം കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഒരു ഷേപ്പാക്കി എടുത്ത് കണ്ട ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ വട എല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാൻ ഇവിടെ ചൂടാക്കാനും വെച്ചിട്ടുണ്ട് നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് ഓരോ വട ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ വടയും ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം അത് ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ എണ്ണ ചൂടാക്കുക പിന്നെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക ഫ്രൈ ചെയ്തെടുക്കാം
flame കുറച്ച് വെച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുപോലെ തന്നെ തിക്കി നിറച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പവും ഒഴിച്ചിരിക്കുന്ന എണ്ണയുടെ അളവ് അനുസരിച്ചൊക്കെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയിട്ട് നല്ലതുപോലെ ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ തിരുമ്പി യോജിപ്പിക്കണം അതല്ലെങ്കിൽ ഈ കണ്ട ഈ സവോളയൊക്കെ ഇങ്ങനെ വിട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട് അവിടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കിയെടുക്കാം തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട് രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആക്കി ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റിയ ഒരു വടയാണിത് കേട്ടോ കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും തീ അല്പം കൂടെ കൂട്ടി കൊടുക്കാം രണ്ട് സൈഡും തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കുക തേങ്ങ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിന് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വെർമിസെല്ലി ആയതുകൊണ്ട് നല്ല മൊരുമൊരാന്നിരിക്കും രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കാം പോയപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് പൊരിയെടുക്കാം അങ്ങനെ നല്ല വളരെ നല്ല ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് ചേരെടുക്കാൻ പറ്റുന്ന സേമിയ വട ഇവിടെ റെഡിയായി വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാനായിട്ട് നല്ലൊരു സ്നാക്കാണ് സാധാരണ ഉഴുന്നുവട പരിപ്പ് വട ഉള്ളിവട ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സേമിയ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും നമുക്കിത് കോരിയെടുക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക് യു